ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നല്ല എളുപ്പമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്കിത് നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കില്ലേ, അതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് സാധാ പച്ചവെള്ളം തന്നെയാണ്. ആദ്യമേ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണേക്കാട്ടിലും ഒന്നും കൂടെ നല്ലത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുന്നതാണ്. എനിക്കിത് നല്ലപോലെ കുഴച്ചെടുക്കാനായിട്ട് 9 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. നമ്മൾ ഈ എടുക്കുന്ന ഗോതമ്പ് പൊടിയൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിലും വ്യത്യാസം വരാം. ഇതാ കണ്ടോ, ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. 10 മിനിറ്റ് തന്നെ മതിയാകും. അത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കേണ്ടത് ഒരു കത്രികയാണ്. ഇനി ഈ കത്രിക വെച്ചിട്ട് ഈ മാവ് ഇതാ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വലിയ പീസായിട്ടല്ല, ഇതാ കണ്ടോ ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല, ഹെൽത്തിയുമാണല്ലോ, കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ചാനലിൽ കുറേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതാ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരണ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഗോതമ്പ് പീസസാണേ. ഇപ്പോൾ ഒട്ടും സമയമൊക്കെ ഇല്ലെങ്കിൽ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് ഡയറക്റ്റ് ഇതാ ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താലും മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് നേരം നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യണേ. 10 മിനിറ്റ് തന്നെ മതിയാകും, അപ്പോഴേക്കും നമുക്കിത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ഒരു അരിപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതാ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗോതമ്പിൽ ചെറിയൊരു ഒട്ടലൊക്കെ ഉണ്ടാവില്ലേ, അത് പോവാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇതിനെ ചൂട് പോകാനായിട്ട് ഇവിടെ നിന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല കൂടെ റെഡിയാക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കടുകാണ് കേട്ടോ. കടുകൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരണ സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചെറുതായിട്ടിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1 ടീസ്പൂൺ വെളുത്തുള്ളിയും കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 1/2 ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊരു 30 സെക്കൻഡ് നേരം ദാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും മീഡിയം വലിപ്പമുള്ള ഒരു സവാള അതാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിതാ നമ്മുടെ സവാളയുടെ ഷെയ്ഡൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വരണവരെ നമുക്കിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇത്രയും ആയാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനീ ചേർത്തിട്ടുള്ള പച്ചമുളകില്ലേ, അതിന് നല്ല എരിവാണ്. അതുകൊണ്ടാണ് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്തത്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഈ പൊടികളുടെയൊക്കെ പച്ചമണം പോണവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും പിന്നെ നമ്മുടെ തക്കാളിയും ദാ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ചേർത്തിട്ടുള്ള പച്ചക്കറിയില്ലേ, അതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പോൾ പച്ചക്കറിയൊന്നും ചേർത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ ചേർത്തിട്ടുള്ള സവാളയും തക്കാളിയും മാത്രം വെച്ചിട്ടും നമ്മുടെ ഈ ഒരു പലഹാരം റെഡിയാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി 1 മിനിറ്റ് നേരം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. അത് കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പച്ചക്കറിക്കൊക്കെ ചെറിയൊരു നനവ് കിട്ടാനായിട്ടാണ് നമ്മളിതാ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഗോതമ്പ് പീസസ് ഇല്ലേ, അതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ സമയം ഉപ്പ് കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അതായത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇനി മൂടി വെച്ചിട്ട് 5 മിനിറ്റ് നേരം നന്നായിട്ടൊന്നും കൂടെ വേവിച്ചിട്ടെടുക്കാം.
അഞ്ച് മിനിറ്റ് തന്നെ മതിയാകും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയും കൂടെ ചെയ്യാം. നമ്മൾ സാധാരണ ഗോതമ്പ് പൊടി കൊണ്ട് പുട്ടും ചപ്പാത്തിയൊക്കെയല്ലേ എപ്പോഴും ഉണ്ടാക്കാറ്. അതൊക്കെ കഴിച്ച് മടുത്തെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടി ഒരു തവണയിലും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. ദാ ഇതിവിടെ ആയിട്ടുണ്ട്, ഇത്രയും തന്നെ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, എന്നിട്ടിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ കഴിക്കണേ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് തണുത്തൊക്കെ പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി, കഴിക്കാനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേട്ടോ. താങ്ക് യു.